നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആറ് ദിവസത്തെ താൽക്കാലിക ഇടവേള ഇന്ന് അവസാനിക്കാനിരിക്കെ രണ്ട് ദിവസത്തെങ്കിലും കരാർ നീട്ടുമെന്നാണ് നിലവിലെ പ്രതീക്ഷ. സമയപരിധിക്കപ്പുറം പുതിയ കരാർ ഉറപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ ഖത്തറിൽ പുരോഗമിക്കുകയാണ്. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിമർശിച്ച് തുർക്കി പ്രസിഡന്റ് റജബ് ത്വയിബ് എർദോഗൻ രംഗത്തെത്തി. നെതന്യാഹുവിനെ ഗാസയിലെ കശാപ്പുകാരനാണെന്നായിരുന്നു തുർക്കി പ്രസിഡന്റ് വിമർശിച്ചത്. ഗാസയിൽ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ക്രൂരതകളിലൊന്ന് ചെയ്ത നെതന്യാഹു കശാപ്പുകാരൻ എന്ന ചരിത്രത്തിൽ ഇതിനകം തന്നെ തന്റെ പേരെഴുതി കഴിഞ്ഞു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. അതിനിടെ തന്നെ വെടിനിർത്തൽ കരാറിനോടനുബന്ധിച്ച് ഹമാസും ഇസ്രായേലും ബന്ദികളെ വിട്ടയച്ചതിന് പിന്നാലെ ഇരു കൂട്ടരും തടവിലാക്കിയവരോട് പെരുമാറിയ രീതി ചർച്ചയായി. അസാധാരണമായ മനുഷ്യത്വവും ദയാവായ്പുമാണ് ഹമാസ് കാണിച്ചതെന്നാണ് മോചിതയായ ഇസ്രായേൽ പൌര ഡാനിയേല അലോണി പറയുന്നത്. തന്റെ മകൾ എമിലിയയോട് അവർ കാണിച്ച സ്നേഹവായ്പുകൾ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാകില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. ഹമാസ് പോരാളികളെയും അൽഗസാം ബ്രിഗേഡ് നേതൃത്വത്തെയും പ്രകീർത്തിച്ച് ഹീബ്രു ഭാഷയിൽ ഇവർ എഴുതിയ കത്ത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. താൽക്കാലിക വെടിനിർത്തൽ കരാറിനോടനുബന്ധിച്ച് വെള്ളിയാഴ്ചയാണ് ഡാനിയേലും എമിലിയയും ഉൾപ്പെടെ 13 ബന്ദികളെ ഹമാസ് വിട്ടയച്ചത്. ഹമാസ് പോരാളികളെ കൈവീശി അഭിവാദ്യം ചെയ്ത് റെഡ് ക്രോസ് പ്രവർത്തകർക്കൊപ്പം പോകുന്ന ഇസ്രായേൽ പൌരന്മാരുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു. പുഞ്ചിരിയോടെ യാത്ര പറഞ്ഞാണ് പലരും റെഡ് ക്രോസ് വാഹനത്തിൽ നാട്ടിലേക്ക് മടങ്ങിയത്. ആഹാരത്തിന്റെയും മറ്റു സൌകര്യങ്ങളുടെയും അപര്യാപ്തത തടവിൽ കഴിഞ്ഞപ്പോൾ നേരിടേണ്ടി വന്നിരുന്നുവെന്ന് ചില ഇസ്രായേലി തടവുകാർ പറഞ്ഞിരുന്നു. എന്നാൽ ഹമാസ് പോരാളികൾ തങ്ങളോട് മാന്യമായാണ് പെരുമാറിയതെന്നാണ് ബന്ദികളെല്ലാം പറഞ്ഞത്. ഹമാസ് പോരാളികളുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ മോശം സമീപനം ഉണ്ടായതായി ഒരാൾ പോലും പറഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതേസമയം മറുഭാഗത്ത് ക്രൂരമായ പീഡനമാണ് ഇസ്രായേൽ തടവിൽ നേരിട്ടതെന്നാണ് മോചിതരായ ഫലസ്തീൻ തടവുകാർ പറയുന്നത്. കുട്ടികളോടും സ്ത്രീകളോടും പോലും ക്രൂരമായാണ് ഇസ്രായേലി സൈന്യം പെരുമാറിയതെന്ന് കഴിഞ്ഞ ദിവസം മോചിതനായ 18-കാരനായ ഖലീൽ മുഹമ്മദ് പറയുന്നു. ക്രൂരമായ മർദ്ദനത്തിൽ വാരിയെല്ലുകൾ തകർന്ന രണ്ട് കൌമാരക്കാരെ ഓഫർ ജയിലിൽ നിന്ന് മാറ്റി. അവർക്ക് അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരുന്നുവെന്ന് ഖലീൽ മുഹമ്മദ് പറഞ്ഞു. വിവരിക്കാൻ പറ്റാത്ത പീഡനങ്ങളാണ് ജയിലിൽ നേരിട്ടതെന്ന് ഉമറുൽ അത്ഷാൻ എന്ന കൌമാരക്കാരൻ പറയുന്നു. മതിയായ ആഹാരവും വെള്ളവും പോലും കിട്ടിയില്ല. മോചിപ്പിക്കപ്പെടുന്നതിന് തൊട്ടുമുമ്പ് ഇസ്രായേൽ പട്ടാളക്കാർ തലകുനിച്ച് നിൽക്കാൻ ആവശ്യപ്പെടുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തെന്നും ഉമർ പറഞ്ഞു. അതേസമയം ബന്ദികളായ സ്ത്രീകളെയും കുട്ടികളെയും ഏറെക്കുറെ കൈമാറിയ സാഹചര്യത്തിൽ കൂടുതൽ ഉപാധികൾ വെടിനിർത്തലിന്റെ ഭാഗമായി വേണമെന്ന നിർദ്ദേശം ഹമാസ് മുന്നോട്ട് വച്ചു. സമഗ്ര വെടിനിർത്തൽ എന്ന ആശയത്തെ ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല. ഹമാസിനെ തുരത്താതെ ഗാസ വിടില്ലെന്നാണ് ഇസ്രായേൽ സൈനിക ഭീഷണി. ഗാസയുടെ 80% തങ്ങളുടെ തന്നെ നിയന്ത്രണത്തിലാണെന്നും അതിശക്തമായ ചെറുത്തുനിൽപ്പിന് പോരാളികൾ സജ്ജമാണെന്ന് ഹമാസ് സൈനിക വിഭാഗവും മുന്നറിയിപ്പ് നൽകി. ബന്ദികളിൽ വയോധികർ, വനിതാ സൈനികർ, സൈനിക സേവനം ചെയ്യുന്ന സിവിലിയന്മാർ തുടങ്ങിയവരെ അടുത്ത ഘട്ടത്തിൽ മോചിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് CIA മൊസാദ് മേധാവികളുമായി ഖത്തറിൽ ചർച്ച നടക്കുന്നതെന്ന് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. അതിനിടെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 15,000 കടന്നതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്താ.